Udah pernah? Ya, bahasa Hindi. Okra. Hah? Hah? Ada tuh. Dala. Jadi pori kali. Dala. Orang. Oh. Okra tuh. Udah. Paiserap. Itu bisa. Manu, kacerah, hei, mana? Hah? Siapa ini? Ada yang mana perjuang dulu? Ada Andanina, eh? Andanina. Andanina ini kono konoran. Kacerah orang ini. Kalkan. Eh? Kalkan lagi. Dek korawan lada. Nah? Price untuk semikian. Kacau ke mosan. Ada tadi mari warta nomor yang dalam. Ada tadi gedu. Ini tadi warta nomor yang dalam. Kecil aja. Ada tadi. Nah, dalam oke kerap. Orang lah. Dalam. Kau kerap. Orang. Nama lu. Aduh, wartaannya nih parane, eh? Ini kangen aja dia aja, hah? Aduh, ini, ഞാൻ ഇന്ന് വൈകിട്ട് കേറിയിരിക്കും. എന്നും പറയണ പോലെയല്ല, ഇന്ന് വൈകിട്ട് ഞാൻ കേറിയിരിക്കും. വീട്ടിലെത്തും, നമ്മൾ ഒന്നിച്ച് ഫംഗ്ഷന് പോകും, ഏ? നീ പറഞ്ഞേക്കണ മേക്കപ്പ് സാധനം മേടിച്ചിട്ടുണ്ടോന്നോ? നീ പറഞ്ഞേക്കണേ ലിപ്സ്റ്റിക്ക്, കൺമഷി, പൊട്ട് ഇതൊന്നും അവിടെ കിട്ടില്ല. അതിന് ക്വാളിറ്റി കുറവാന്നല്ലേ പറഞ്ഞേ? ഞാൻ ഇവിടെ നിന്ന് മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. എടി മറക്കാതിരിക്കാൻ പോക്കറ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. ഇന്ന് നീ, ഞാൻ ഹോളിമ്പലയിൽ അമൃതമേടുള്ളൂ, നീ വന്ന് കഥകു തുറക്കുമ്പോൾ പൊന്നു മോളെ ഞാൻ നിന്റെ ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് ഇട്ട് തരും. അടങ്ങി നിൽക്കടി അവിടെ. അവിടെ നിൽക്കുക, എന്നിട്ട് ആ ഇച്ചിരിയും കൂടെ വരാനുണ്ട്. ഈ ലിപ്സ്റ്റിക്കിന്റെ ക്ലാരിറ്റി എന്നാന്നറിയാമോ? ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്ത് ഇത്ര നല്ല ലിപ്സ്റ്റിക് ഇട്ടൊരു പെണ്ണ് ആ ഫംഗ്ഷൻ വന്നിട്ടുണ്ടാവൂല. അങ്ങനെ ഭംഗിയുള്ള ലിപ്സ്റ്റിക് ആയിരിക്കും ഇത്. ആ പിന്നെ കൺമഷി. എടി അവിടെ കിട്ടുന്ന കൺമഷി അല്ല ഇവിടുത്തെ കിട്ടുന്ന കൺമഷി. ഇവിടുത്തെ കൺമഷിയുടെ പ്രത്യേകത എന്തറിയോ? കയ്യിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ, കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ വരച്ചതാണെന്ന് തോന്നുന്നില്ല. ഏറ്റവും ഭംഗിയാന്നറിയാമോ? കൺപോളയുടെ താഴെ മുകളിൽ എഴുതുമ്പോഴാണ് അങ്ങനെ ഈ കൺമഷി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയത്. രണ്ട് കണ്ണിനകത്ത് എഴുതി കഴിഞ്ഞ എന്നെ ഭംഗിയാന്നറിയാമോ? ജയഭാരതി പോലെ ഇരിക്കും. പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത്ര ഭംഗിയായിട്ട് ഒരുങ്ങി എൻ്റെ പെണ്ണ് ഫംഗ്ഷന് ചെല്ലുമ്പോണ്ടല്ലോ, എൻ്റെ പെണ്ണിനെ ആരും കണ്ണു വെക്കാൻ ഞാൻ അനുവദിക്കില്ല. രണ്ട് സൈഡിൽ നിന്നും കണ്ണു വെക്കാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ എപ്പോഴും ഞാൻ മറക്കാറുള്ളതാ പൊട്ട്. കാരണം ഞാനെപ്പോഴും മറന്നു പോകണോണ്ടേ സാധനം ഞാൻ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ 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 മത്തെ. പിന്നെ വേറെ സാധനമുണ്ട്, ഉഗ്രൻ ചീപ്പ്. ഈ ചീപ്പ് വെച്ചിട്ടുണ്ടല്ലോ തലയിരിക്കഴിഞ്ഞാണല്ലോ, തല ഈരിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. ആ നോക്കണേതാ? ini memang കൂടുതൽ പറഞ്ഞ രസം കൊല്ലുന്നില്ല. ഞാൻ വീട്ടിൽ വരുന്നു, നമ്മൾ ഒരുങ്ങുന്നു, നേരെ ഫംഗ്ഷൻ പോകുന്നു. ഓക്കെ, ഇതാരുടെ ഈ കാലത്തിൽ ഈ കോലത്തിൽ നിങ്ങൾ ആ ഫോൺ തരാമോ? ആ ഫോൺ തരാമോ? ഇങ്ങനെ പിള്ളേരെ നേഴ്സറിൽ ഓർഡർ ഇല്ലാതെ ഒരുക്കി വിടുന്ന രീതിയിലെ മേക്കപ്പ് മാത്രമല്ലോ, അതിൽ ഫോണൊന്നും ഇല്ലേ? ഫോൺ കൊടുക്കണോ? ഹലോ, നടു വിളിക്ക് പിടിക്കണേ. തല്ലാണോടാ? മണിയുണ്ടോ അവിടെ? മണിക്കിട്ട് ഇടിക്കാൻ പോകണോ? ആ മണിനെ എന്റെ കൈ കിട്ടിയാണ്ടല്ല അവനിങ്ങനെ കുറിച്ചിട്ടിട്ട് അപ്പൊ അവൻ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരയും. അപ്പൊ അവനെങ്ങനെ നേരെ പിടിച്ച് നിർത്തിയിട്ട് അവന്റെ അടിനാവി നോക്കി പറഞ്ഞിടിക്കും. അപ്പൊ അവൻ ഓടാൻ ശ്രമിക്കും. അപ്പൊ അവനിങ്ങനെ പിടിച്ചിട്ട് അവന്റെ നടുവ് നോക്കി പറഞ്ഞിടിക്കും. ആ അവനോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കാ. ഒരു അത്യാവശ്യത്തിന് വിളിച്ചതിന് ഫോൺ തന്നതിന് നന്ദി. താങ്ക് യു. ഹലോ എടി, എനിക്കിന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം എൻ്റെ വണ്ടി ഒരു പാണ്ടിലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചടി. അയ്യോ, ഓക്കെ അയ്യോ വേറെ ദുരുദ്ദേശം ഒന്നുമല്ല. വീട്ടിൽ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റക്കല്ല എന്നൊരു തോന്നലുണ്ടാവും. ഇത് നോക്കുമ്പോ ഒരു കൂട്ടിന് ഒരാളത്രേ ഉള്ളൂ. എന്റെ പെങ്ങളാ, എന്റെ അമ്മ ഉള്ള പെണ്ണാപ്പൊന്നും പറയണ്ട. നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ചാടി വന്ന് ഫോട്ടോ എടുത്ത് എനിക്ക് ഒരുങ്ങാനെ പോസ് ചെയ്യാനോ ഒക്കെ പറ്റുമോ? ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ. അതാണല്ലേ, കുഴപ്പമില്ല. അപ്പൊ ശരി, അവിടെ ഒന്ന് പോസ് ചെയ്തോട്ടോ കറക്റ്റായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി വരുമ്പോ പറഞ്ഞിട്ടൊക്കെ വരണേ. ടോപ്പ് ടോപ്പിൽ നിന്ന് പറഞ്ഞോ. പുറഞ്ചാണ്ടിരിക്കണ്ട, എന്നെ തല്ലിയല്ലേ എവിടെ ചേട്ടാ. എന്റെ കഷ്ടപ്പാടും ദുരിതം ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേട്ടൻ എന്ത് കൊട്ടേഷനാ? ഞാനാ കൊല, പീഡനം, മോഷണം, പിടിച്ചോറ് എല്ലാം ഉണ്ട്. എന്റെ ഒന്നേട്ടാ ഞാനില്ല. ചേട്ടൻ എന്നെ മനസ്സിലാവാത്തോണ്ട് അറിയോ? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്ദ ബിരുദം കൊടുത്തവനാണ് ഞാൻ. നീ എവിടെ നിന്ന് ബിരുദം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. തൽക്കാലം നമ്മളതാണ് മാറ്റുന്നത്. നീ മഹാത്മാഗാന്ധി കോളനിയിൽ നിന്ന് 50 പവനും 1 ലക്ഷം രൂപ മോട്ടിച്ചെന്ന് അങ്ങ് പറയുന്നു. അപ്പൊ നീ കൊട്ടേഷൻ ടീമിൽ രജിസ്റ്റർ ആവൂടാ. എന്റെ ജീവിതം മാറി മറിയും. നിന്റെ വീട്ടിൽ പോയിരുന്നു? എന്റെ വാടകപ്പം തരും. വാടക അടുത്ത മാസം തരാന്ന് ഞാൻ പറഞ്ഞല്ലോ. അടുത്ത മാസം വാടക എന്തായാലും ഞാൻ തന്നിരിക്കും. അതുപോലെ അന്നത്തെ മാസം അതിന്റെ അടുത്ത മാസം തരും. അത് കഴിഞ്ഞിട്ടുള്ള 2 മാസം തരാനുണ്ടല്ലോ. ആ മാസം വാടക എന്ത് കഴിഞ്ഞാലും ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് ആ വാടക തരും. മനസ്സിലല്ലേ? അങ്ങനെ 6 മാസത്തെ വാടക ഉണ്ട്. 6 മാസത്തെ വാടകയുടെ കാര്യം ഓർത്ത് ചേട്ടൻ ടെൻഷൻ വേണ്ട. 2 വർഷത്തിനുള്ളിൽ ഈ 6 മാസത്തെ വാടകയും തരും. ആ 2 വർഷത്തെ വാടക ഉണ്ടല്ലോ അതും തരും. അല്ലേ? അതിന്റെ വാടക മേടിക്കും. നീ കഴിഞ്ഞ മാസം വാടക തന്നടാ. ആ നിന്റെ വാടക മേടിക്കണം. നിനക്ക് വീട് കാണത്തുള്ള 6 മാസം വാടക തരാണ്. നിന്റെ വാടക മേടിക്കും. നിന്റെ പൈസ മേടിക്കൂടാ. മേടിച്ചോ, ഞാൻ തന്നോളാം. ശരി ശരി, ഓക്കെ. പോക്കറ്റിൽ മണിയില്ല, ഉള്ള മണി പോവുകയും ചെയ്തല്ലേ. ആ അതേടാ, നമുക്ക് കൊട്ടേഷൻ തന്ന ആള് വന്നിട്ടുണ്ട്. നമസ്കാരം. എനിക്ക് മറ്റേ തന്നല്ലോ. എന്ത് തന്നു? കൊട്ടേഷൻ തല്ലാൻ. അതിപ്പോ എങ്ങനെ എവിടെ വെച്ച് തല്ലണമെന്ന് സാറിന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തേക്കാം. എന്തോ ചെയ്തേക്കാൻ? പീസ് പീസാക്കി തരും. പീസ് എങ്ങനെയാണല്ലോ ആക്കാം. പീസാക്കണേ, പീസാക്കാം. എങ്ങനെയാണ്? നിന്നെയൊക്കെ ഞാൻ തല്ലാന്നും പറഞ്ഞ് ഏൽപ്പിച്ച ആളാണ്. നീ കുറച്ചു നേരത്തെ ഒന്ന് നിന്നെയൊക്കെ തല്ലിയിട്ട് പോയത് ആണോ? എന്തിനാടാ ഈ പണിക്ക് ഇറങ്ങിത്തിരിക്കണത്? നീ അപ്പടി കരാട്ടയാണ്, കുൺഫു ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ കൊണ്ടൊരു ഉണ്ടേ നടന്നില്ലല്ലേ. ഇനി മേലാൽ എന്റെ ഈ പേരും പറഞ്ഞ് എന്റെ പുറകെ നടന്ന അറിയാല്ല ഈ കൊല്ലണ്ടല്ലോ. ഇവിടെ പേത്താനും ചാത്താനും മാത്താനൊന്നും വേണ്ട. ഇനി ഈ പേരും പറഞ്ഞ് വരരുത്, കിളിക്കരുത്. എവിടെ അരച്ചള ഞാൻ എറിയാനൊരു കല്ലും കൂടി കിട്ടണോ? കിട്ടിയ കൊട്ടേഷൻ പോയില്ല. എന്തായാലും കൈയും കാലും പിടിച്ചെടുക്കാൻ വരരുത്, അടുക്കരുത്, വിട്ടുപൊക്കോളാൻ ഞാൻ പറഞ്ഞു. ഞാൻ ഉപേക്ഷിച്ച കേസാണ്. ഇനി എന്റെ അടുത്ത് വരരുത്, ഒരു അടി വരരുത്. പഴയ കരാട്ടേണ് ഞാൻ. സാറേ ഞങ്ങൾ തല്ല സാറേ തന്നെ അടുത്തേക്ക് വരരുത്. അതിന് ഞാൻ പറഞ്ഞാണ് എന്റെ അടുത്ത് എന്റെ പുറകെ വരരുത്. ഞങ്ങൾ കടിക്കാനും മാന്താനും വന്നല്ലോ, ഒരു കാര്യം പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യം അവസാനിപ്പിച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്. സാറേ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാ സാറേ. അതാണ് ഒരു കൊട്ടേഷൻ, ഒരു കൊട്ടേഷൻ. ഒരടി ഇനി ഇങ്ങോട്ട് വന്നാൽ സാറേ ആ കാശിങ്ങൾ തന്നത് ഞങ്ങൾ ആരെങ്കിലും അയാളെ തല്ലിക്കോ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞത് അയാളെ തല്ല. ഇവനെ വേണം തല്ല. നിനക്ക് തല്ലണോടാ പറയാ. സാറ് പറഞ്ഞു സാറേ എന്താ മതിന് കുറച്ചിടാമോ സാർ? ബെൽറ്റ് ഇട്ടാ മതി സാറേ. ബെൽറ്റ് ഇട്ടുണ്ട്. അതല്ല നടുവിനെ, നടുവിന് മുണ്ടൂരി പോകൂല, നടുവിനൊരു പിടുത്തം കിട്ടുകയും ചെയ്യും. ഓ മുണ്ടൂരി പോകാതിരിക്കാൻ ഒരു ബെൽറ്റ് ഇട്ടതാ. ഇവരും പോകുന്നുണ്ടോ? ഇപ്പൊ പോയില്ല, ഇനി പോകുന്നു തോന്നണില്ല സാറേ. ഞങ്ങള് വേറെ ആരെങ്കിലും തല്ലാൻ കൊട്ടേഷൻ തോ സാറേ. വേണ്ട, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞാണ് പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ആ കാശ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഈ പാട് മുഴുവൻ കാണിക്കണ്ട. സത്യം പറഞ്ഞ സാർ ആ കാശ് തരാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരാളെയും തല്ലൂല്ല, ഒന്നുമില്ല. തല്ലാനോട്ട് വേണമെന്ന് ചോദിക്കൂല, ഞങ്ങൾ പോയിക്കോളാം. താരം ഇത്രത്തോളം ആയില്ലേ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല. അതെ ചെറിയ ഉപകാരം എനിക്ക് വേണ്ടി ചെയ്യുക. എന്താ സാറേ? ഇവിടെ ഞങ്ങളുടെ മുമ്പ് ഒരു 4ാമത്തെ വീട് കാണും. ആ വീട്ടിൽ ചെന്നിട്ട് അവിടെ പെണ്ണുണ്ട്. ആ പെണ്ണിനോട് പറഞ്ഞു ഞാനങ്ങോട്ട് ഇന്ന് രാത്രി വന്നോട്ടെ ഒന്ന് ചോദിക്കണം. ഈ കേസിന് ഞാനില്ല. പെണ്ണ് കേസിൽ കുടുങ്ങിയാലുണ്ടല്ലോ അനാവശ്യമായി നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ചാനലുകാർ വായി തോന്നണതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും നമ്മളെ പറ്റി. എന്ത് കേസാണെങ്കിലും നമുക്ക് കാശ് കിട്ടിയാ പോരെ. നിങ്ങളല്ല പോണത്, പോണത് ഞാനാണ്. നിങ്ങൾ സമ്മതം മാത്രം ചോദിച്ചാൽ മതി. ചേട്ടൻ അങ്ങോട്ട് വന്നോട്ടെ, ഞാൻ അങ്ങോട്ട് ഇന്ന് രാത്രി വന്നോട്ടെ എന്ന് മാത്രം ചോദിച്ചിട്ട് വാ, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ തന്നെ കാണും. അമ്മേ എന്റെ പൊന്നു ചേട്ടാ, കണ്ടോ കൊണ്ടു. എന്നാൽ ഈ ചെയ്ത് ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു. കോളിംബെല്ലടിച്ച ആ പെണ്ണുമ്പിള്ള പുറത്തേക്ക് ഇറങ്ങി വരലും ബാബു ചേട്ടൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരു ഭൂകമ്പമായിരുന്നു, ഇടിമിന്നലും ഇടിമുഴക്കവും സുനാമിയും എല്ലാം കൂടി ഒരു ദിവസം ഒറ്റ സമയത്ത് ഒരു മണിക്കൂറിൽ വന്ന പോലെ തോന്നിയത്. ഇപ്പൊ പോയില്ലേ, അതാണ് എന്റെ വീട്. ചേട്ടന്റെ വീടാണ്. നിങ്ങളെ തല്ലിയില്ലേ, അതാണ് എന്റെ ഭാര്യ. ചേട്ടൻ അങ്ങോട്ട് ചെന്നോട്ടെ എന്ന് ചോദിച്ചാൽ അവർ ഞങ്ങളെ തല്ലി. എന്തിനാ ഒരാഴ്ച എന്നോട് പറയുന്നു വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഇല്ലാതെ ഈ വീട്ടിലേക്ക് കാല് കുത്തരുതെന്ന്. കുത്തിയാൽ